നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ പരാജയ സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഏറെ ശ്രദ്ധ നേടുകയാണ്. ഇന്ന് കൊച്ചിയിലാണ് യോഗം ചേരുന്നത്. രാവിലെ 9 മണി മുതലാണ് യോഗം ആരംഭിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് ജില്ലാ ഘടകത്തിന്റെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവദേക്കറിന്റെ സാന്നിധ്യത്തിലാകും യോഗം. അതേസമയം സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിബിൻ സി ബാബുവും മധു മുല്ലശ്ശേരിയും ബി ജെ പി സംസ്ഥാന സമിതിയിലേക്ക്. ഇരുവരെയും ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ബിബിൻ സി ബാബുവിന്റെയും മധു മുല്ലശ്ശേരിയുടെയും ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് സി പി എം വിട്ട മധു മുല്ലശ്ശേരി മകൻ മിഥു മുല്ലശ്ശേരിയും ബി ജെ പിയിൽ ചേർന്നത്. കെ സുരേന്ദ്രനാണ് അംഗത്വം നൽകിയത്. തിരുവനന്തപുരം മംഗലപുരത്തെ സി പി എം നേതാവായ മധു മുല്ലശ്ശേരി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചാണ് ബി ജെ പിയിൽ ചേർന്നത്. സി പി എം ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു ഇക്കഴിഞ്ഞ നവംബർ 30 ബി ജെ പിയിൽ ചേർന്നത്. ആലപ്പുഴയിലെ പ്രമുഖനായ നേതാക്കളിൽ ഒരാളാണ് ബിബിൻ. ആലപ്പുഴ സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമാകുന്നതിനിടയിലാണ് ബിബിൻ പാർട്ടി വിട്ടത്. ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചൂഗ് ആണ് ബിബിൻ അംഗത്വം നൽകി സ്വീകരിച്ചത്. പാർട്ടി കുടുംബത്തെപ്പെട്ട നേതാവാണ് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയത്. ചില മാലിന്യങ്ങൾ പോകുമ്പോൾ ശുദ്ധജലം ബി ജെ പിയിലേക്ക് വരുന്നു എന്നായിരുന്നു ബിബിന്റെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ആലപ്പുഴയിൽ കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കൃഷ്ണപുരം ഡിവിഷൻ അംഗം 2021-23 ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എന്നീ പദവികൾ ബിബിൻ സി ബാബു വഹിച്ചിരുന്നു. നേരത്തെ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഭാര്യയെ തല്ലി എന്ന പരാതിയിൽ സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിബിൻ സി ബാബുവിനെതിരെ പാർട്ടി നടപടി എടുത്തിരുന്നു. അതേസമയം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിൽ പ്രതികരണവുമായി കെ സുരേന്ദ്രൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സന്ദീപിന്റെ ഇറങ്ങിപ്പോക്ക ബി ജെ പിയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിയുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ സുധാകരനും സതീശനും എല്ലാ ആശംസകളെന്നും സുരേന്ദ്രൻ പരിഹസിച്ചിരുന്നു. പരാജയപ്പെട്ടാൽ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം കാണിക്കുന്നത്. കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. സ്നേഹത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർക്ക് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ആശംസാ പ്രസംഗത്തിൽ പരിഹാസ രൂപേണ പറഞ്ഞുവെച്ചത്.